സദസ്സിനും നമസ്കാരം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് കുഞ്ഞിക്കിളി. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു മരത്തിൽ ഒരു അമ്മക്കിളി കൂട് കൂട്ടിയിരുന്നു. അതിൽ ഒരമ്മക്കിളിയും അച്ചക്കിളിയും ഉണ്ടായിരുന്നു. അമ്മക്കിളി കൂട്ടിൽ മുട്ടയിട്ട് അതിനടെ ഇരിക്കുകയായിരുന്നു. അച്ചക്കിളി രാവിലെ പോയി ആഹാരമായി വൈകിട്ട് കൂട്ടിൽ തിരിച്ചു. ദിവസങ്ങളോളം അമ്മക്കിളി അങ്ങനെ തന്റെ മുട്ടയ്ക്കടയിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മക്കിളിയെ അതിശയിപ്പിച്ചുകൊണ്ട് മുട്ട വിരിക്ക് ഒരു സുന്ദരിക്കലെ കുഞ്ഞു പുറത്തു വന്നു. അമ്മക്കിളിക്ക് അച്ചക്കിളിക്ക് വളരെയധികം സന്തോഷമായി. കുഞ്ഞിക്കിളി കുറച്ചുകൂടെ വലുതാകുന്നത് വരെ അമ്മക്കിളി അവൾക്ക് കാവലിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞിക്കിളിക്ക് ചിറകുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അമ്മക്കിളിയും ആഹാരത്തെ പോകാൻ തുടങ്ങി. കുഞ്ഞിക്കിളി കൂട്ടിൽ തടിച്ചായതുകൊണ്ട് അമ്മക്കിളി വളരെ വേഗം മടങ്ങിയെത്തുവാണ്ട്. കുഞ്ഞിക്കിളിയെ തടിച്ചാക്കി പോകുമ്പോൾ അമ്മക്കിളി പറയും, കുഞ്ഞിക്കിളി നീ കൂട്ടിൽ തടിച്ചാല് ശത്രുക്കൾ ചുറ്റുമുട്ട്, അതുകൊണ്ട് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. കുഞ്ഞിക്കിളി അമ്മക്കിളി പറയുന്നത് അതുപോലെ അനുസരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മക്കിളി പോയി കഴിയ കുഞ്ഞിക്കിളി ഒരു കാഴ്ചയുണ്ട്. ആകാശത്ത് വളരെ ഉയരത്തിൽ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് അവൾ കണ്ടു. അത്രയും ഉയരത്തിൽ ഒരു പക്ഷി പറക്കുന്നത് അവൾ ആദ്യമായിട്ടേ കാണുകയായിരുന്നു. അവൾ സ്വയം പറഞ്ഞു, ഹായ്, എന്താ രസം, എനിക്ക് ഇതുപോലെ ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന നിറയെ കാഴ്ചകളും കാണുന്നു. അമ്മക്കിളി എത്തിയത് കുഞ്ഞിക്കിളി പറയും, അമ്മേ, ഞാൻ ഇന്ന് ആകാശത്തിൽ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നതായിട്ട്, എനിക്കും അതുപോലെ ഉയരത്തിൽ പറക്കണം. ഇത് കേട്ട അമ്മക്കിളി ചിരിച്ചു. പരുന്തിനെ പോലെ ഉയരത്തിൽ പറക്കാന് കുഞ്ഞെ നിന്റെ ചിറകുകൾക്ക് അതിനുള്ള ശക്തിയില്ല. കുറച്ചും കൂടെ കഴിയട്ടെ, നിനക്കും അതുപോലെ ഭംഗിയായി പറക്കാൻ കഴിയും പറ്റും. ഇതിനെ കുഞ്ഞിക്കിളിയുടെ സവിഷമമായി. അവൾ അമ്മയോട് പറയും, അമ്മേ, എൻ്റെ ചിറകുകൾക്ക് ശക്തിയുണ്ട്, എനിക്ക് പറക്കാൻ കഴിയും. അമ്മക്കിളി വീണ്ടും നിനക്ക് പറക്കാൻ പ്രായമാകുമ്പോൾ ഞാൻ പറയാം, അതുവരെ കാത്തിരിക്കും, ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ട. അവൾ വിഷമത്തോടാണെങ്കിൽ അമ്മക്കിളി പറഞ്ഞ തലകുലിക്ക് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ അമ്മക്കിളി അച്ചക്കിളിക്ക് ആഹാരം തരും പുറപ്പെട്ട സമയത്ത് ആകാശത്തിൽ ഒരു പരുന്ത് വട്ടമിട്ട് വളർക്കുന്ന അവൾ കണ്ടു. ഇതുകൊണ്ട് അവൾക്ക് തന്റെ ആഗ്രഹം അടക്കാൻ കഴിയില്ല. അമ്മക്കിളിയിലെല്ലാം നിഖരിച്ച് അവൾ ആകാശത്തേക്ക് പറന്നു വരുന്നു. ഹായ്, എന്ത് മനോഹരമായിട്ടാണ് ഞാൻ പറക്കുന്നത് എന്നും നല്ല കാഴ്ചകൾ. അമ്മയുടെ പേര് കാരണം ഞാൻ ഇത്രയും നാൾ വെറുതെ കൂട്ടിരുന്നു. ഇതും പറഞ്ഞു കുഞ്ഞിക്കിളി വീണ്ടും വീണ്ടും ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. അവളുടെ ചിറകുകൾ കുഴയാൻ തുടങ്ങി. അവൾക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. പാവം കുഞ്ഞിക്കിളി പറക്കാലാകാതെ തളർന്ന് താഴേക്ക് വരും. ഇതൊന്നും അറിയാതെ ആഹാരമായി കൂട്ടിലെത്തി അമ്മക്കിളി ഡെട്ടിപ്പോയി. കുഞ്ഞിക്കിളിയെ കാണാനില്ല. അമ്മക്കിളി വളരെയധികം വിഷമിച്ചു. അമ്മക്കിളി കരഞ്ഞുകൊണ്ട് ആ കാട് മുഴുവൻ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ചു പറന്നു നടന്നു. ഒടുവിൽ ഒരു മരത്തിന്റെ ചോട്ടിൽ ബോധമില്ലാതെ കിടക്കുന്ന കുഞ്ഞിക്കിളിയെ എടുത്ത് കൂട്ടിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞിക്കിളി കണ്ടു തുറന്നപ്പോൾ കണ്ടത് വിഷമിച്ചിരിക്കുന്ന അമ്മയാണ്. ഇത് കണ്ട അമ്മക്കിളി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ കുഞ്ഞു ചിറകുകൾക്ക് പറക്കാനുള്ള ശക്തി ആയിട്ടുള്ളത്. തന്റെ തെറ്റ് മനസ്സിലാക്കിയ കുഞ്ഞിക്കിളി വിഷമത്തോടെ അമ്മക്കിളിയോട് പറഞ്ഞു, അമ്മ പറഞ്ഞ സത്യമാണ്, എന്റെ ചിറകുകൾക്ക് പറക്കാനുള്ള ശക്തി ആയിട്ടില്ല. ഇനി ഞാൻ അമ്മനെ എല്ലാം അനുസരിക്കാം. ഇനി ഞാൻ ഒരിക്കലും അഭിനയിപ്പിക്കില്ല. ഇത് കേട്ട അമ്മക്കിളിക്ക് സന്തോഷമായി. കുഞ്ഞേ, കുറച്ചു നാൾ കൂടി നീ കാത്തിരിക്കും, അപ്പോഴും നിനക്ക് അതുപോലെ ഭംഗിയായി പറക്കാൻ കഴിയല്ലോ. അമ്മക്കിളി തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. കുഞ്ഞിക്കിളി തന്റെ കുഞ്ഞു ചിറകുകൾക്ക് പറക്കാനുള്ള ശക്തിയാകുന്നതുവരെ കാത്തിരുന്നു. ഒടുവിൽ പറക്കാനായപ്പോൾ
അച്ഛനോട് അമ്മയോടൊപ്പം ആ കാട് മുഴുവൻ അവളുടെ ഇഷ്ടത്തിന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാലം സന്തോഷത്തോടെ അവർ ആ കാട്ടിൽ കഴിഞ്ഞു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്തെന്നാൽ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ താൽക്കാലികമായി ചിലപ്പോൾ നമ്മെ വിഷമിപ്പിക്കുമെങ്കിലും അവ പലപ്പോഴും വലിയ ആപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.